ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ കാർ ആയിട്ടാണ് എല്ലാ നമ്മൾ എല്ലാ വീഡിയോസിലും സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ് വരുന്നത് എന്നിരുന്നാലും ഇന്നൊരു വെറൈറ്റി വാഹനമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അതായത് ഓഡി ടി ടി ആയിട്ടാണ് ഓഡി ടി ടി എന്ന് പറയുന്നത് ഇതിൻ്റെ നീറ്റ് ആൻഡ് ക്ലീൻ എന്ന് വെച്ചാൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ് 2010 മോഡലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് പക്ഷേ വാഹനം 2010 ആണ് എന്ന് നമുക്ക് ഇത് കണ്ടാലും നമുക്ക് മനസ്സിലാവുള്ളൂ 2016 വരുമ്പോൾ ചെറിയ ഫേസ് ലിഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ 2010 ആണെങ്കിൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ് ഈ ഒരു ഓഡി ടി ടി എന്നുള്ളത് എനിവേ ഈ ഒരു ഓഡി ടി ടിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് വാക്രണ റിവ്യൂയിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കടന്നു നോക്കാം വെൽക്കം ടു കാർസ് ഇൻ ഫ്യൂച്ചർ ഓഡി ടി ടി എന്നുള്ളത് നമുക്കറിയാം സ്പോർട്സ് കാറാണ് അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് എന്ന് വെച്ചാൽ അത്രക്കും അടിപൊളി പെർഫോമൻസ് ആണ് എന്ന് നമുക്ക് പറയാം ഇത്രയും എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ റിഫൈൻഡ് എഞ്ചിനാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് അതായത് വളരെ കമൻ ക്യൂട്ട് വാഹനമാണ് സ്റ്റാർട്ടിങ്ങിൽ പോലും നമുക്ക് സ്റ്റാർട്ട് ആണ് എന്ന് നമുക്ക് മനസ്സിലാവാൻ കഴിയൂല അത്രക്കും വളരെ പക്ക റിഫൈൻഡ് എഞ്ചിൻ തന്നെയാണ് ഒരു വാഹനം 3200 cc പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് 246 BHP ആണ് പവർ നമുക്ക് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുള്ളത് എഞ്ചിൻ റൂമിലേക്ക് വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരാം ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് പ്രൊജക്ടർ LED ഹെഡ്ലാമ്പ് യൂണിറ്റ്സ് ആണ് വന്നിട്ടുള്ളത് DR-ലെ ഇൻഡിക്കേറ്റർ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് ഈ ഒരു ഭാഗത്ത് സാധാ ഹാലജൻ ഫോഗ് ലാമ്പാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ബാക്കിയുള്ളതും LED അല്ല പ്രൊജക്ടർ എല്ലാം യൂണിറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് ചെറിയൊരു ഡൈനാമിക്കും ഈ ഒരു ഭാഗത്ത് കാണാം അതുപോലെ തന്നെ ബമ്പറിൽ നമുക്ക് വാഷിംഗ് യൂണിറ്റ്സുകൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഉള്ളിലേക്ക് വരികയാണെങ്കിലും ഓഡിയുടെ ഒരു ബേജിംഗ് നമുക്ക് ഒരു കാണാം അതുപോലെ തന്നെ TT RS എന്ന് പറഞ്ഞ ഒരു ബേജിംഗ് ഈ ഒരു ഭാഗത്തുണ്ട് അത് എക്സ്ട്രാ അഡീഷണൽ ചെയ്തതാണ് ഈ ഒരു ഗ്രില്ല് ഹണികോം ഗ്രില്ലിൽ നമുക്കൊരു വൈറ്റ് ക്രോം എലമെൻറ്റ് ക്രമീകരിച്ചിട്ട് വളരെ അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ ഇതെല്ലാം വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് ഫ്രണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓഡിയുടെ ലോഗോ പറഞ്ഞു TT RS എന്ന് പറഞ്ഞ ഒരു ബേജിങ്ങും ഈ ഒരു ഹണികോം ഗ്രില്ലിൽ ഒരു ക്രോം എലമെൻറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് വളരെ അട്രാക്റ്റീവ് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു ഹുഡിലേക്ക് നോക്കുകയാണെങ്കിലും ബോഡി ക്യാരക്ടർ ലൈനോട് പാസ് ചെയ്തിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വളരെ ഒരു അത്യാവശ്യം ലെങ്ത് വരുന്ന ഒരു ഹുഡ് തന്നെയാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് ഇനി നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് ജസ്റ്റ് ഒന്ന് കടന്നു നോക്കാം ഇനി നമുക്ക് ഓഡി ടി ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഒരു ചെറിയ വാഹനം തന്നെയാണ് ഓഡി ടി ടി എന്നുള്ളത് വളരെ ഒരു സ്പോർട്സ് കാറെന്നും യങ് ബോയ്സിനൊക്കെ പറ്റിയ വളരെ നല്ല പെർഫെക്റ്റ് വാഹനം തന്നെയാണ് ഈ ഓഡി ടി ടി എന്നുള്ളത് എനിവേ ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് ഈ ഒരു ടി ടീൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സിൽവർ ഫിനിഷിംഗിൽ നമുക്കൊരു ഓഡി ടി ടീൻ്റെ ഫ്യൂൽ ടാങ്ക് നമുക്ക് കാണാം ഫ്യൂൽ ടാങ്ക് അല്ല ഫ്യൂൽ ക്യാപ്പ് നമുക്ക് കാണാം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 3 L ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റിയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഏകദേശം ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ 4.1 meter ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് പക്ഷേ 4.1 meter പോലും ഉണ്ടോ എന്ന് നമുക്ക് സംശയമായി ഇപ്പോൾ അത്രക്കും കാണുമ്പോൾ അത്രയും വളരെ ചെറിയൊരു വാഹനം തന്നെയാണ് ഓഡി ടി ടി എന്നുള്ളത് 18-inch 7-spoke alloy wheels ആണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വളരെ അതും നമുക്ക് വളരെ ലുക്ക് തന്നെ കിട്ടുന്നുണ്ട് കളറിൽ സിൽവർ അലോയ് വീൽ നമുക്ക് പെർഫെക്റ്റ് ഓക്കെ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഡോർ ആണെങ്കിലും വളരെ ഒരു നമുക്ക് വളരെ സ്മൂത്തിലായിട്ട് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാം ക്ലോസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഫ്രെയിംലെസ് ഡോറാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഇതൊരു കൂപ്പേ ഡിസൈൻ ആട്ടോ അതായത് ഒരു ഡോർ അടിച്ച് കഴിഞ്ഞാലും വളരെ ഒരു കൂപ്പേ ഡിസൈൻഡാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് മിററിൻ്റെ കാര്യം പറയുകയാണെങ്കിലും മിററിൽ നമുക്ക് സൈഡ് റിപ്പീറ്റിംഗ് ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മിററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇലക്ട്രിക്കലി ഫോൾഡബിൾ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിററാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് S-line എന്ന് പറഞ്ഞ S-line ആണ് വേരിയൻ്റ് S-line കോത്രോ ആണ് വേരിയൻ്റ് വന്നിട്ടുള്ളത് S-line എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേജിംഗ് ഈ ഒരു ഭാഗത്തും കാണാം സൈഡ് കവറായിട്ടൊന്നും പറയാൻ ഓവറായിട്ടില്ല നമുക്ക് ഒരു ഹുഡ് തന്നെ ഒരു ഭാഗത്ത് ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ ക്യാരക്ടർ ലൈൻ ഈ ഒരു ഭാഗത്ത് ക്യാരക്ടർ ലൈൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ അടിയിലായിട്ട് ഈ ഒരു സൈഡ് കവർ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്കൊരു ക്യാരക്ടർ ലൈനും പാസ് ചെയ്ത് നമുക്ക് പോകാം ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോയി നോക്കാം ഇനി നമുക്ക് ഓഡി ടി ടിയുടെ റിയർ സൈഡിലേക്ക് വന്ന കാര്യമാണോ ഇത് നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് റിയർ സൈഡിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു വാഹനം കൂപ്പേ ആണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഈ ഒരു പോർഷനിൽ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത് വളരെ ഒരു കൂപ്പേ ഡിസൈൻഡ് ആയിട്ട് തന്നെയാണ് വാഹനം വന്നിട്ടുള്ളത് കൂപ്പേ ഡിസൈൻഡ് ആവാനുള്ള തികച്ചും നമുക്ക് മനസ്സിലാവുന്ന കാരണവും ഈ ഒരു സ്പോയിലർ നമുക്ക് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാമെന്നുള്ളത് സ്പോയിലർ നമുക്ക് ഇലക്ട്രിക്കലി അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാമെന്നുള്ളത് ഈ ഒരു സ്പോയിലർ നമുക്ക് എയറോ ഡൈനാമിക്കിൻ്റെ ഭാഗമായിട്ടാണ് സ്പോയിലർ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് അതായത് വേണമെങ്കിൽ ക്ലോസ് ചെയ്തൊക്കെ എയറോ ഡൈനാമിക് അനുസരിച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാമെന്നുള്ളതാണ് അതിൻ്റെ അടിയിലായിട്ടാണ് ഹൈ മൗണ്ടഡ് ബ്രേക്ക് ലൈറ്റ് നമുക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ അടിയിൽ ഓഡിയുടെ ഒരു ബേജിംഗ് നമുക്ക് കാണാം ഓഡി ടി ടി എന്ന് പറഞ്ഞൊരു ബേജിംഗ് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും അതിൻ്റെ അടിയിൽ രജിസ്ട്രേഷൻ ബോർഡ് കോത്രോ എന്ന് പറഞ്ഞൊരു ബേജിംഗ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം ഓഡി ടി ടിയുടെ ബൂട്ട് സ്പേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതായത് ബൂട്ട് നമ്മൾ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന റിമോട്ട് തന്നെ ടെയിൽ ഗേറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ആയി വന്നു
ഒരു നോസ് ബ്രേക്ക് മോഡലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അതായത് ഗ്ലാസ് വിത്ത് ടെയിൽ ഗേറ്റ് ആണ്. അതായത് നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ഗ്ലാസ് വിത്ത് ടെയിൽ ഗേറ്റ് നമുക്ക് ഓപ്പൺ ആകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. 290 ലിറ്റർ ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വന്നിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇത് സീറ്റ് നമുക്ക് പെയർ സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് ബൂട്ട് സ്പേസ് ഈ ഇത്രയും കൂടി നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് തന്നെ ലഭിക്കും. അതുപോലെ തന്നെ ചെറിയൊരു നെറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. സ്പെയർ വീലിൻ്റെ ഭാഗവും എല്ലാം ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു സീറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ ആണ് ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ റിയർ ടെയിലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും പ്രൊജക്ടർ ഒന്നല്ല വന്നിട്ടുള്ളത്, LED അല്ല, ഹാലജൻ സാധാ നോർമൽ ഹാലജൻ ടെയിലൈറ്റ് തന്നെയാണ് ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് റിയർ ഫോർ പാർക്കിംഗ് സെൻസേഴ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റിവേഴ്സ് ലൈറ്റ് നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. ഡ്യുവൽ എക്സോസ്റ്റ് ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിന് ഇന്റീരിയറിലേക്ക് ജസ്റ്റ് ഒന്ന് കടന്നു നോക്കാം. ഇനി നമുക്ക് ഓഡി TT ഇന്റീരിയറിലേക്ക് കടക്കുകയാണെങ്കിലും ആദ്യം തന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കാം. സ്റ്റിയറിംഗ് വീൽ അതായത് 3-സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. റെഡ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഓഡി TT ലോഗോ നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. മോഡിന്റെ കൺട്രോൾ ഈ ഒരു ഭാഗത്തും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ വോയിസ് കമാൻഡർ വോളിയം കൺട്രോൾ എല്ലാം വന്നിട്ടുള്ളത്. അതിന്റെ ബാക്കിലായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾ കാണാം, പേഡൽ ഷിഫ്റ്റുകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വരികയാണെങ്കിൽ ഇൻഡിക്കേറ്ററിന്റെ കൺട്രോളുകൾ എല്ലാം ഈ ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഇതിന്റെ അടിയിലായിട്ടാണ് ക്രൂയിസ് കൺട്രോൾ എല്ലാം വാഹനത്തിന് വന്നിട്ടുള്ളത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇൻസ്ട്രുമെന്റ് സ്പോർട്ടി ഫീല് നമുക്ക് വാഹനത്തിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് AC vents കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ഭാഗത്തെല്ലാം വരികയാണെങ്കിൽ നമുക്കൊരു ടോട്ടൽ അഞ്ച് AC vents ആണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. 1, 3 ഇവിടെ. അതുപോലെ തന്നെ ഒരു AC vents ആണ്, ടോട്ടൽ 5 AC vents ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വരികയാണെങ്കിൽ ഓഡിയുടെ തന്നെ സിംഫോണി എന്ന് പറഞ്ഞ ഒരു ഓഡിയോ കൺട്രോൾ ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. വോളിയം കൺട്രോൾ, അതുപോലെ തന്നെ സ്കാൻഡ് കൺട്രോൾ എല്ലാം ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ AM സ്വിച്ച് AM ബട്ടൺസ് FM ബട്ടൺസ് എല്ലാം ഈ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ ലോഡ് CD പ്ലെയറും ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. സ്വിച്ചസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. 4 AC vents പറഞ്ഞു. AC vents ചുറ്റും അലുമിനിയം ഫിനിഷിങ്ങിനോട് ബോർഡർ നമുക്ക് ഒരു ഈ ഒരു വാഹനത്തിന് AC vents കാണാൻ സാധിക്കും. അതും വളരെ അട്രാക്റ്റീവ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വരികയാണെങ്കിലും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. റിയർ AC കാര്യങ്ങളെല്ലാം ഈ ഒരു ഡിഫോഗിന്റെ സ്വിച്ചസ് ഈ ഒരു ഭാഗത്ത് വാഹനത്തിന് വന്നിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. TT ഒരു ബേജിംഗ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ PRNDS എന്ന് പറയുമ്പോൾ PS നമുക്ക് ഗിയർ മാറ്റിയിട്ട് നമുക്ക് മാനുവൽ ആക്കുകയും ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻസ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് AZ lamp കൺട്രോൾ ഈ ഒരു ഭാഗത്ത്. ഇത് എന്തിനുള്ള ബട്ടൺസ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിന്റെ ബാക്കത്തെ സ്പോയിലർ നമുക്ക് സെറ്റാക്കാനുള്ള ബട്ടൺ ആണ് ഈ ഒരു വാഹനത്തിന്. അതുപോലെ തന്നെ മറ്റു കൺട്രോളും എല്ലാം ഈ ഒരു ഭാഗത്തിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം വരികയാണെങ്കിൽ ഒരു അലുമിനിയം ഫിനിഷിങ്ങളാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. ഇതെല്ലാം നല്ലൊരു ക്യൂട്ട്നെസ് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് പറയാം. ചെറിയ രാഷ്ട്രയെ നമുക്ക് കാണാം. അതിൽ നമുക്ക് സിഗരറ്റ് ഓട്ടറിന്റെ ഒരു ഭാഗം കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു രാഷ്ട്രയെ നമുക്ക് കാണുന്നത് റിയൂസബിൾ ആണ്, ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം എല്ലാം നമുക്ക് ലെതർ ഫിനിഷിംഗ് ആണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. ഇതെല്ലാം ഒരു ലെതറിൽ തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഗ്ലോബോക്സിന്റെ കൺട്രോൾ പറയുകയാണെങ്കിൽ കോട്രോ എന്ന് പറഞ്ഞ ഒരു ബേഡ് അലുമിനിയം സ്ട്രിപ്പ് ആയിട്ട് നമുക്ക് ഒരു ഭാഗത്ത് കാണാം. ലോക്കബിൾ ആയിട്ടുള്ള ഗ്ലോബോക്സ് തന്നെയാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും ഗ്ലോബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ട്രാക്ക് ആണ്. എയർ ബാഗിന്റെ ലോക്കം ഫംഗ്ഷൻ ഈ ഒരു ഗ്ലോബോക്സിന്റെ അകത്ത് തന്നെയാണ് വാഹനത്തിനുള്ളത്. ചെറിയ റീഡിംഗ് ലാമ്പ് നമുക്ക് കാണാൻ സാധിക്കും. ക്ലോസ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ AC vents കാര്യം പറഞ്ഞു. വളരെ ഒരു ക്യൂട്ടായിട്ട് തന്നെയാണ് ഒരു വാഹനത്തിന്റെ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം വാഹനത്തിന് വന്നിട്ടുള്ളത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. അതുപോലെ തന്നെ റിയർ വ്യൂ മിററിലേക്ക് നോക്കുകയാണെങ്കിലും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയ റിയർ വ്യൂ മിറർ, ഡൈനാമിക് റിയർ വ്യൂ മിറർ ആണ്. ഈ ഒരു ഭാഗത്തെ കുറിയാണ് നമുക്ക് സ്പീക്കർ, ഈ ഒരു ഭാഗത്ത് സ്പീക്കർ ഉണ്ട്. അതുപോലെ തന്നെ റീഡിംഗ് ലാമ്പ് നമുക്ക് ആവശ്യാനുസരണമനുസരിച്ച് റീഡിംഗ് ലാമ്പിന്റെ കൺട്രോൾ ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൺവൈസറിലേക്ക് നോക്കുകയാണെങ്കിലും നമുക്കൊരു വാനിറ്റി മിററോഡ് വിത്ത് ലാമ്പാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തേക്കാണെങ്കിൽ അങ്ങനെ തന്നെയാണ്, വാനിറ്റി മിററോഡ് വിത്ത് ലാമ്പാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അത് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ സീറ്റിൻ്റെ കാര്യം പറഞ്ഞു. സീറ്റൊക്കെ വളരെ നമ്മുടെ ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കുന്ന രീതിയിലാണ് സീറ്റെല്ലാം. വളരെ സീറ്റിംഗ് കംഫോർട്ട് എല്ലാം വളരെ ഹൈ തന്നെയാണ് സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഗ്ലോബോക്സിന്റെ കൺട്രോൾ പറഞ്ഞു. ഈ ഒരു ഭാഗത്ത് എയർ ബാഗിന്റെ ഫംഗ്ഷൻ കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഡോർ ലിവർ വന്നിട്ടുള്ളത് ക്രോമിയം ഫിനിഷിംഗിൽ തന്നെയാണ്. അതിന്റെ അടിയിലായിട്ട് ഡോർ ഹാൻഡിൽ വന്നിട്ടുണ്ട്. ബോസിന്റെ തന്നെ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ. രണ്ട് സൈഡിലും ബോസിന്റെ സ്പീക്കേഴ്സ് തന്നെയാണ് വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻട്രൽ ടണലിലേക്ക് വരികയാണെങ്കിൽ ചെറിയൊരു ഹാൻഡ് ബ്രേക്കിന്റെ കാര്യം പറഞ്ഞു. ഹാൻഡ് ബ്രേക്കിന് ടിപ്പിൽ നമുക്കൊരു ക്രോമിയം ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ റിയർ സീറ്റിലേക്ക് നമുക്ക് വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ ഡോർ പേഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഡ്രൈവർ ഡോർ പേഡ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെക്കാം.
ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് അലുമിനിയം ഫിനിഷിംഗിൽ നമുക്ക് ഒരു ഡോർ ലിവർ കാണാൻ സാധിക്കും. ഡോർ അൺലോക്ക് ലോക്ക് ബട്ടൺ, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണെങ്കിൽ ഡോർ പവർ വിൻഡോന്റെ സ്വിച്ചസ് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണെങ്കിലും നമുക്ക് ഇതിന്റെ മിററിന്റെ കണ്ട്രോളെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ റിയർ സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. റിയർ സൈഡിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ സീറ്റ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സീറ്റ് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തുകൊണ്ട് വേണം റിയർ സീറ്റിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാം. റിയർ സീറ്റിലേക്ക് നമുക്ക് എൻട്രി ചെയ്യുകയാണെങ്കിൽ വളരെ നമുക്ക് സിമ്പിൾ ആയിക്കൊണ്ട് നമുക്ക് എൻട്രി ചെയ്യാം. പക്ഷേ സീറ്റിംഗ് കംഫർട്ട് കുറച്ച് നമുക്ക് കുറച്ചൊന്ന് കുറയുമെന്നുള്ളതാണ്. അതായത് നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെയാണ് വളരെ കംഫർട്ടായിട്ട് ഈ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാമെന്നുള്ളത്. അതുപോലെ തന്നെ ചെറിയൊരു ആംബ്രസ് നമുക്ക് ഒരു ഭാഗത്ത് കാണാം. ബോസിന്റെ സ്പീക്കേഴ്സ് നമുക്ക് ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. ചെറിയൊരു ഹുക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. ഈ ഒരു ഭാഗത്താണ് ഡിഫോഗ് ലൈൻസും അതുപോലെ തന്നെ വലിയൊരു റിയർ ഗ്ലാസ്സാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. നമുക്ക് സീറ്റ് ഫോൾഡിങ്ങിന്റെ ഓപ്ഷൻസും കാര്യങ്ങളും തന്നെയാണ്. ഇതാണ് ഫ്രണ്ട് സീറ്റിന്റെ സീറ്റ് ബെൽറ്റ്. ഇതാണ് ഇതിന്റെ റിയർ സീറ്റ് ബെൽറ്റ് നമുക്ക് പറയാം. ഈ ഒരു ഭാഗത്ത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തെ വരികയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ കാര്യങ്ങളെല്ലാം കാണാം. ഇതാണ് ഇതിന്റെ സ്പീക്കേഴ്സ് നമുക്ക് വരാം. ഇതൊരു ചെറിയൊരു ആംബ്രസ്റ്റാണ് ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത്. ചെറിയൊരു മാപ്പ് പോക്കറ്റ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ചെറിയൊരു മാപ്പ് പോക്കറ്റ് ഉണ്ട്. സെൻട്രൽ ടണലിൽ 4-seater ആണ്. സെൻട്രലിൽ നമുക്ക് ഇരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഓക്സ് കേബിളിന്റെ ഫംഗ്ഷൻസ് ആ ഒരു ഭാഗത്തും കാണാൻ സാധിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ എൻജിൻ റൂം ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഓഡി ടി ടിന്റെ ഡീറ്റെയിൽഡ് ബാക്ക്ഗ്രൗണ്ട് റിവ്യൂ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എഞ്ചിൻ പെർഫോമൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് എഞ്ചിൻ റൂം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതിന്റെ മുന്നായിട്ട് ഈ ഒരു വാഹനം എന്നുള്ളത് 2010 മോഡൽ സെക്കൻഡ് ഓണർ ആണ്. അതർ സ്റ്റേറ്റ് വാഹനമാണ്, ഫോർ സെയിലിനുള്ള വാഹനം തന്നെയാണ്. അതുപോലെ തന്നെ നിലവിൽ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് 25,000 കിലോമീറ്റർ മാത്രമാണ്. ഇത് നിലവിൽ ഓടിയിട്ടുള്ളൂ എന്നുള്ളതാണ്, സെക്കൻഡ് ഓണർ ആണ്. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിന് എഞ്ചിൻ റൂമിലേക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഹൈഡ്രോളിക് എഫക്റ്റോട് കൂടിയിട്ട് തന്നെയാണ് ഈ വാഹനത്തിന് എഞ്ചിൻ റൂം വന്നിട്ടുള്ളത്. ബേസിക്സ് 3.2 liter പെട്രോൾ എഞ്ചിൻ ആണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 246 BHP പവറിലും 320 NM ടോർക്കിലുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ പവർ എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ബേസിക്സ് ആണ്, 6-cylinder വാഹനമാണ്. ഓടിയുടെ ഒരു ബേജിംഗ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കാണാം. ബേസിക്സ് 3.2 എന്ന് പറഞ്ഞ ഒരു ബേജിങ്ങും ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം. ഓയിൽ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വാഹനത്തിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ഇനി ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഞാൻ ഇവരുടെ കോൺടാക്ട് നമ്പറും എൻ്റെ കോൺടാക്ട് നമ്പറും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വാഹനത്തിനെ പറ്റി നമുക്ക് പറയാനുള്ളത്. ജസ്റ്റ് ഒന്ന് എഞ്ചിൻ റൂം ക്ലോസ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനിയും നല്ല വാഹനവും വിശേഷങ്ങളുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളും മുന്നിലെത്തുന്നതിൽ ചെറിയൊരു ബ്രേക്ക്. ബൈ.